ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എത്ര പേർക്ക് പാമ്പുകളെ കണ്ടാൽ തിരിച്ചറിയാം? നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പാമ്പുകളാണ് മൂർക്കൻ, അണലി, വെള്ളിക്കെട്ടൻ എന്നിവയൊക്കെ. ഇതിലെ തന്നെ വിഷമേറിയ പാമ്പായ അണലി അല്ലെങ്കിൽ ബ്രസൽസ് വൈപ്പറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അണലി, വട്ടക്കൂറ, ചേനത്തണ്ടൻ, മണ്ടലി, ഇങ്ങനെ പല പേരുകളിലായി ഇവ അറിയപ്പെടുന്നുണ്ട്. ശരീരത്തിൻ്റെ നിറം ബ്രൗൺ, യെല്ലോ എന്നിങ്ങനെ പല ഷെയ്ഡിൽ കാണാം. ഏകദേശം 1 മീറ്ററിലധികം നീളവും തടിയേറിയ ശരീരവുമാണ് അണലിയുടേത്. എന്നാൽ ശരീരത്തിന് അപേക്ഷിച്ച് വാൽ ചെറുതായിരിക്കും. തല ഒരു ത്രികോണാകൃതിയിലായിരിക്കും. തലയിൽ ഒരു വി ഷേപ്ഡ് മാർക്കിങ്ങും കാണാം. ശരീരത്തിൽ 3 നിരയിലായി ദീർഘവൃത്താകൃതിയിൽ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് അണലിയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. സാധാരണയായി കൃഷിയിടങ്ങൾ, പുൽമേടുകൾ എന്നിവിടങ്ങളിലാണ് അണലിയെ കാണുന്നത്. രാത്രികാലങ്ങളിലാണ് ഇവർ ഇരയെ അന്വേഷിച്ച് സഞ്ചരിക്കാറ്. എലി, അണ്ണാൻ, പല്ലി, ചീലീലം, തവളകൾ എന്നിവയാണ് ഇഷ്ട ആഹാരം. അണലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യാറുള്ളത്. മുട്ടകൾ ഇവയുടെ ശരീരത്തിലെ ഒരു അറയിൽ സൂക്ഷിച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ മുട്ടകൾ വിരിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അണലികളെ ഒവോ വിവി പാരസ് എന്ന് പറയും. അണലിയുടെ വിഷം ഹീമോടോക്സിക് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. ഇവയ്ക്ക് ശക്തിയേറിയ വലിയ വിഷപ്പല്ലുകളാണ് ഉള്ളത്. ഈ പല്ലുകൾ വായിൽ മടക്കി വയ്ക്കാനും ഇവർക്ക് സാധിക്കും. കടിയേറ്റ ഭാഗത്ത് ശക്തമായ വേദന, നീര്, ഛർദി, ക്ഷീണം എന്നിവ ഉണ്ടാകാം. വൻതോതിൽ വിഷം കയറിയാൽ മരണത്തിന് വരെ കാരണമാവാം. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് പരമാവധി ധൈര്യം കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. ആ സമയത്ത് ഓവർ ടെൻസ്ഡ് ആയാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി വിഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കടിയേറ്റ ഭാഗത്ത് ഒരിക്കലും വായു കൊണ്ട് കടിച്ചു പിടിച്ച് രക്തം വലിച്ചെടുക്കുകയോ ബ്ലേഡ്, കത്തി എന്നിവ ഉപയോഗിച്ച് കുത്തുകയോ ചെയ്യരുത്. കടിയേറ്റ വ്യക്തിയുടെ ദേഹം അധികം അനക്കാൻ ശ്രമിക്കരുത്. മുറിവേറ്റ ഭാഗത്തിൻ്റെ തൊട്ടു മുകളിലായി ചരട് കൊണ്ടോ തുണി കൊണ്ടോ അധികം മുറുക്കാതെ കെട്ടുകയാണ് പിന്നീട് വേണ്ടത്. ഇത്രയും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കടിയേറ്റ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ്.